പ്രൈസ് പ്രിസലോഡ് ഹാലി ലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പത്താം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലി ലൂയി സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ നടത്തി പരിപാലിച്ചു ആ വേണ്ടുന്ന നന്മകളൊക്കെയും തന്നെ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഉണരുവാൻ സർവശക്തനായ പിതാവ് ് നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം കേട്ടോ ആരും അവനുമായിരിക്കാതെ എല്ലാവരുടെയും അധരങ്ങളെ തുറന്ന് കാര്യങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് കർത്താവേ അങ്ങ് വലിയ അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയല്ലോ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം സ്തോത്രം കഴിഞ്ഞ മുഗൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തിയല്ലോ സ്തോത്രം കഥാവെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയല്ലോ നന്ദിയോടെ സ്തോത്രം കഥാവെ ആയുസിനെ തന്നല്ലോ ആരോഗ്യത്തെ തന്നല്ലോ സ്തോത്രം സന്തോഷം തന്നല്ലോ സ്തോത്രം സമാധാനം തന്നല്ലോ സ്തോത്രം പിതാവേ സ്തോത്രം ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന പാ ഞങ്ങളേക്ക് നന്ദി പറയുന്ന പാ ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ഞങ്ങളെ നിർത്തിയ കൃപകൾക്കായി സ്തോത്രം അങ്ങ് ഞങ്ങളെ പുലർത്തിയ കൃപകൾക്കായി സ്തോത്രം അങ്ങടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവ് ഹാലിലൂയ സ്തോത്രം സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുന്നു പതിനെട്ടാം സങ്കീർത്തനങ്ങളിൽ ആരംഭ ആരംഭവാക്കുകൾ ഇങ്ങനെ പറയുന്നു എന്റെ ബലമായി ഹോവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഈ ഭ്രാധ്യം നമുക്കും വിളിച്ചു പറയും എൻ്റെ ബലമായ ഹോവേ എൻ്റെ പാറയായ ഹോവേ ഞാനങ്ങനെ സ്നേഹിക്കുന്നു രണ്ടാം വാക്യം യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാണ് എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞ് യഹോവയായ ആയ യഹോവേ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എല്ലാവരും പറ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് ഏഹോ എൻ്റെ ശൈലമാ എഹോ എൻ്റെ കോട്ടയ എഹോവാ എൻ്റെ രക്ഷകനാ എഹോ എൻ്റെ ദൈവമാ ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു മൂന്ന് സ്തുത്തിനായഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും ഇന്ന് ഏത് പ്രശ്നങ്ങളും നടുവിലാണെങ്കിലും വിളിച്ചപേക്ഷിക്കുന്നവരെ അവൻ കൈവിടത്തില്ല വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും വിളിച്ചപേക്ഷിക്കുന്നവർ വിടുതൽ പ്രാപിക്കും അവർ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും അമ്മ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും എല്ലാവരുടെയും കണ്ണുകളാണ് ഈ പ്രഭാതം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരും അലസരായി നിൽക്കരുത് ആരും ഉദാസീനരായി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് നിൽക്കരുത് എല്ലാവരും പ്രാർത്ഥിക്കണം സ്വർഗീയ സ്വർഗീയപിതാപ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു കഴിഞ്ഞ പകലും രാത്രിയിലും ഞങ്ങളെ കാത്തു പാലിച്ച കൃപകൾക്ക് സ്തോത്രം രാവിലെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം ഐ ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് സ്തോത്രം പ്രത്യേകിച്ച് കഥാപ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി യേശുക്രിഷ്ണുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനവും വ്യാപരിപ്പാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക അങ്ങനെ കരുത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമല്ലേ കർത്താവേ അങ്ങ് വിടിവെപ്പാൻ ശക്തനാണല്ലോ അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ലല്ലോ ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഏത് രോഗമാണെങ്കിലും എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം അമീൻ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവിയാകുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാ അസ്വസ്ഥതകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ മൂഖനാകുന്ന അസ്വസ്ഥതകൾ വായിക്കാത്തുള്ള അസ്വസ്ഥതകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ തന്നെ കർത്താവ് കൊറോണയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എല്ലാ അസ്ഥി രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ അസ്ഥിരോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ വിടുതൽ കഥാവെ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കരിയാതിരിക്കുന്ന മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കരിയട്ടെ അതെ മാളുകളായി കരിയാതിരിക്കുന്ന മുറിവ് ഇന്ന് പകൽക്കാലം കർത്താവ് സൗഖ്യമാക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കരിയാതിരിക്കുന്ന മുറിവുകൾ ഈ പകൽക്കാലം സൗഖ്യമാകുന്നതിനായി സ്തോത്രം സൗഖ്യമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ ദയയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ സാമ്പത്തിക വിഷയങ്ങളിനൊക്കെയും കഥാവി ജോലി വിഷയങ്ങളിലൊക്കെയും തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ പ്രത്യേകിച്ച് കഥാവ് കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണം കഥാവേ ആ അതിൻ്റെ മക്കളെ കർത്താവെ ആ ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമേ ചെറുകു വിടർത്തി അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം പ്രത്യേകിച്ച് കഥാവി തലമുറയെക്കുറിച്ചൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കഥാവ് ഇന്ന് പ്രഭാതത്തിൽ ഉണർത്തുമ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഉണർന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവെ അങ്ങേക്കൊന്നും അസാധ്യമല്ല അവർ തലമുറകളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കണമേ സ്വസ്ഥത കൊടുക്കണമേ ഇന്ന് കാലം എന്ത് വിഷയത്തിലാണോ തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ഭാരം അതിന് മേൽ അപ്പ അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ തക്ക സമയത്ത് നടക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ കർത്താവേ അങ്ങ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ ദൈവമേ മറ്റ് ഭാരങ്ങൾ അമീൻ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇൻ്റർനെറ്റിനും മറ്റിനുമൊക്കെ അടിമയായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കാലം കർത്താവ് തൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മടക്കിക്കൊണ്ടിരുന്നതിനായിട്ട് യേശുവിനെ നാമത്തിലൊരു മടങ്ങി വരവുണ്ടാകട്ടെ ഈ തലമുറ അഭിഷേകത്താൽ നിറയട്ടെ ഈ തലമുറ ആ മീൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തലമുറയായി മാറട്ടെ കർത്താവെ അവർ പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ നമുക്ക് ഒന്ന് കോറിന്ത്യർ പത്താം മധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് കയറാം ഫസ്റ്റ് കോറിന്ത്യൻസ് ചാപ്റ്റർ ടെൻ വേഴ്സ് തേർട്ടീൻ അവിടെ പറയുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും ഇവിടെ പ്രധാനപ്പെട്ട നാല് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചസാണുള്ളത് അമേ ഏതെങ്കിലുമൊക്കെ ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ പാരും അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ വാക്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയുന്നു മനുഷ്യർക്ക് നേരിടാത്ത നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല അതായത് നടപ്പല്ലാത്ത അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കത്തില്ല നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നം ഭയങ്കര വലുതാണ് എന്നാണ് നമ്മുടെ എല്ലാം തോന്നുന്നത് പക്ഷേ കർത്താവ് പറയാം മനുഷ്യർക്ക് നടപ്പല്ലാത്തത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല രണ്ട് ദൈവം വിശ്വസ്തനാണ് കർത്താവിൻ്റെ സ്വഭാവത്തിലും കർത്താവിൻ്റെ വാക്കിലും അവൻ വിശ്വസ്തനാണ് അവൻ അന്നും കരുണയുള്ളവനാണ് ഇന്നും കരുണയുള്ളവനാണ് അന്നും മനസ്സിലുള്ളവനാണ് ഇന്നും മനസ്സിലുള്ളവനാണ് അന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് അവൻ്റെ വാക്കിൽ എന്ത് വാക്ക് വചനത്തിൽ എന്തു പറഞ്ഞിട്ടു അത് എന്ന് പറഞ്ഞതാണെങ്കിലും അത് അന്നും ഇന്നും ഒരുപോലെ പവർഫുള്ളാണ് വാല്യൂഡാണ് അതിന് യാതൊരു മാറ്റവുമില്ല ദൈവം വിശ്വസ്തൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമ്മൾ നേരിട്ടിട്ടില്ല രണ്ട് ദൈവം വിശ്വസ്തൻ മൂന്ന് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കപ്പാസിറ്റി നമ്മുടെ കർത്താവിനറിയാം അ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കപ്പാസിറ്റി അറിയാം അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന് നമ്മുടെ കപ്പാസിറ്റിയും അറിയാം നമുക്ക് എത്രമാത്രം സഹിക്കാൻ കഴിവുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ നമ്മൾ അവളെ പിടിച്ചു നീക്കും എന്നൊക്കെ നമ്മുടെ കർത്താവിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് നമുക്ക് നമുക്ക് പറ്റാത്തത് ഒരിക്കലും ദൈവം നമ്മളെ ഏൽപ്പിക്കത്തില്ല അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല വിശ്വാസം ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ മനുഷ്യർക്ക് ഐ മീൻ ഇവിടെ പറയുന്നു ഐ നമുക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ അനുവദിക്കത്തില്ല എന്താണോ അത് കഴിയുന്നതിനപ്പുറത്തോട്ട് നമ്മളെ താങ്ങാൻ പറ്റാത്ത ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം അവർക്ക് എത്രമാത്രം വെയിറ്റ് എടുക്കാൻ പറ്റും അവർക്ക് എത്രമാത്രം ആരോഗ്യമുണ്ട് അതനുസരിച്ച് നമ്മൾ അവരെ അവരോട് എന്തെങ്കിലും എടുക്കാനോ ചെയ്യാനോ ു ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം നമുക്ക് താങ്ങാൻ കഴിയാത്തത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനറിയാം നിങ്ങൾ ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അത് അനുവദിച്ചിരിക്കുന്നത് ഇനി അടുത്തത് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയം നേരിട്ടാലും അതിനെന്തുണ്ടാകും കർത്താവ് ഒരു പോക്കു ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക കർത്താവും ഞാൻ എന്നാ ചെയ്യും കർത്താവ് ഞാൻ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകും എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും കർത്താവ് ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ നമ്മൾ ഭാരപ്പെടും പക്ഷേ കർത്താവിൻ്റെ ആത്മാവിടെ നമ്മളോട് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക മക്കളെ അതിന് ഞാൻ ഓൾറെഡി പോക്കു ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് പോകുന്ന പ്രശ്നത്തിന് കർത്താവ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പരിഹാരം കണ്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ പെട്ടെന്നുണ്ടായ പ്രശ്നം അല്ല കർത്താവ് അറിയാതെ നമ്മുടെ ആരുടെയും ഒന്നും സംഭവിക്കുന്നില്ല കാര്യം ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞു നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം എന്തും ആയിക്കോട്ടെ ആ സാഹചര്യം കർത്താവ് മുന്നമയെ അറിഞ്ഞതാണ് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് ഓൾറെഡി പ്ലാൻ ചെയ്തതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ഇന്ന ആൾ ഇന്ന വിഷയത്തിലൂടെ കടന്നുപോകും അപ്പം അന്ന് തന്നെ അതിനുള്ള സൊല്യൂഷനും കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട് അമേൻ അതിന് നല്ല ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ അതായത് ചെങ്ങൽ കടന്ന് പുറത്തു വന്ന ദൈവത്തിൻ്റെ മക്കൾ അമേൻ യാത്ര ആരംഭിച്ചപ്പോൾ അമേൻ മരുഭൂമിയിൽ വെച്ച് അവർക്ക് വെള്ളം കയ്പായിത്തോയി വെള്ളം തോ പോയി കഴിഞ്ഞപ്പത്തേന് സഹോദരന്മാരെല്ലാം അവിടെ നിലവിളിക്കാൻ തുടങ്ങി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി മോശ പ്രാർത്ഥിച്ചപ്പോൾ കഥാപഞ്ഞടാ മോശേ ആ നിൽക്കുന്ന മരം കണ്ടോ ആ മരത്തെ വെട്ടി നീ എന്ത് ചെയ്യണം വെള്ളത്തിലോട്ടിടും വെള്ളം എന്താകും വെള്ളം പഥ്യമായി തീരും കയ്പ്പ് മാറും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ ദൈവത്തിന് മുൻപേ അറിയാം ഈ വെള്ളം കയ്പ്പാവും ഈ വെള്ളം കയ്പാവുമ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കുമെന്നും ഇത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മോശം വിളിക്കുമെന്നും മോശം വിളിക്കുമ്പോൾ എന്തു ചെയ്യും മോശിക്കും പരിഹാരം അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നും അറിയാം കർത്താവ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം ഓൾറെഡി ആമിൻ സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട് ആ സൊല്യൂഷനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ അതുപോലെ അടുത്തൊരു ഉദാഹരണം പറഞ്ഞതായിരുന്നു ഐ മീൻ ഹാമാൻ ദൈവ മക്കൾക്കെതിരെ പ്രതി രേഖയുണ്ടാക്കി അവരെ നശിപ്പിച്ച് കളയാൻ തീരുമാനിച്ചു മുടിച്ച് തേച്ച് കളി കളയണം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഭാര്യയും പിള്ളേർ എല്ലാം നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ് അമേൽ രേഖയുണ്ടാക്കി അഞ്ചലോട്ടക്കാരുടെയും കൊടുത്തുവിട്ടു ഓരോ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഇവിടെ തീരുമാനം മാറുന്നത് ഈ തീരുമാനം മാറ്റാനായിട്ട് കർത്താവ് എന്ത് ചെയ്തു കർത്താവിന് പണ്ടേ അറിയാം ഹാമാൻ ഇങ്ങനെ ും അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്തു ഐ മീൻ രാജകൊട്ടാരത്തിൽ വസ്തിയെ മാറ്റിയിട്ട് എസ്തേറിനെ കർത്താവ് എന്ത് ചെയ്തു രാജ്ഞിയായിട്ടിരുത്തി സോ രാജ്ഞി അങ്ങനത്താളിനെ ഇരുത്തിയിട്ട് ആ കർത്താവ് ഈ പ്രശ്നത്തിലൂടെ അനുവദിച്ചത് അപ്പം ഇതിൻ്റെ അർത്ഥം എല്ലാം ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതെന്നാന്ന് ചോദിച്ചാൽ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് നടുവിൽ അമീൻ ദൈവം നമുക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അമീൻ അത് പ്രശ്നം എത്ര കഠിനമാണെങ്കിലും എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും കുഞ്ഞുങ്ങളെ അതിന് പരിഹാരം നമ്മുടെ കർത്താവ് കണ്ടിട്ടുണ്ട് അമീൻ ഒരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ട് പരിഹാരം എങ്ങനെ കാണാമെന്ന് പറയും ശ്രദ്ധിച്ചാട്ടെ അമീൻ ധനിയൻ്റെ പുസ്തകത്തിൽ മൂന്ന് ബാലന്മാർ കർത്താവ് ദൈവത്തിൻ്റെ നാമത്തെ പ്രതി അവരെ അഗ്നി എറിയപ്പെട്ടു ഈ അഗ്നി എറിയപ്പെട്ടപ്പോൾ അമേൻ രാജാവ് പുറത്തിരുന്ന് നോക്കുമ്പോൾ അഗ്നിക്കകത്ത് മൂന്ന് പേരെ എറിഞ്ഞെടുത്ത നാലുപേരി അതിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അമേൻ അമേൻ തൻ്റെ നാമത്തെ പ്രതി ജീവിച്ച തൻ്റെ കുഞ്ഞുങ്ങൾ അഗ്നിശമമായ ശോധനയിൽ വീണപ്പോൾ ദൈവം സ്വർഗത്തിലേതയോ നിന്ന് പറഞ്ഞു മക്കളെ അവിടെ നിങ്ങൾ നോക്കിയോ ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നല്ല പറഞ്ഞത് അവരുടെ കൂടെ അഗ്നിയിലിറങ്ങി വന്ന് അവരെ വിടുവിക്കുന്ന കർത്താവാണ് അതുകൊണ്ട് നിങ്ങളുടെ കഠിന ശോധന കഠിനമാണോ കർത്താവ് ഇറങ്ങി വന്ന് വിടിവിക്കും നിങ്ങളെത്ര കഠിനമായ പ്രതിസന്ധിയിലൂടെ ആണോ പോകുന്നത് വിശ്വസിക്കുക കർത്താവ് ഇറങ്ങി വന്ന് വിടുവിക്കും ഇവിടെ എല്ലാം ഫെയ്ത്തായി ഇമ്പോർട്ടൻറ്റ് അപ്പം ഇനി ഈ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലായല്ലോ ഓൾറെഡി സൊല്യൂഷൻ ഉണ്ട് യോഹന്നാനെ പിടിച്ച് അമേൻ തീക്കാത്തിട്ടു സോറി എണ്ണയ്ക്കകത്തിട്ടു തിളച്ച എണ്ണയ്ക്കകത്തിട്ടു ഈ തിളച്ച എണ്ണയ്ക്കകത്തിട്ടപ്പം യോഹന്നാൻ്റെ ശരീരത്തിൽ നിന്ന് അമേൻ ഒരു പൊള്ളല് പോലും വേറ്റില്ല കാരണമില്ല കർത്താവ് ഓൾറെഡി സൊല്യൂഷൻ വെള്ളത്തിനകത്ത് വെച്ചിട്ടുണ്ട് കാരണം യോഹന്നാൻ വെള്ളത്തിലിടുവെന്നും തിളച്ച എണ്ണയ്ക്കാതിരുമെന്നും കഴിഞ്ഞാൽ പത്മോസിൽ വെച്ച് വെളിപ്പാട് പുസ്തകം എഴുതാൻ പറ്റത്തില്ലെന്നും കർത്താവ് വണ്ടേ അറിയായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു അമീൻ തിളച്ച എണ്ണയ്ക്കാത്ത് ജ്യോഹന്നാനെ പൊള്ളാതിരിക്കാനുള്ള സൊല്യൂഷൻ കർത്താവ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇന്നു പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളേത് പ്രശ്നത്തിലൂടെ പോകുന്നെങ്കിലും അതിൻ്റെ പരിഹാരം നമ്മുടെ കർത്താവ് ൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് കരമുയർത്താൻ പറ്റുന്നവർ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടത് ചോദിച്ചാൽ സൊല്യൂഷൻ ഓൾറെഡി ഉണ്ടെന്ന് വിശ്വസിക്കണം ഒന്നാമത്തെ പോയിന്റ് എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ കർത്താവ് ഓൾറെഡി സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ നട പോകുന്ന സാഹചര്യം എന്താണ് ആ സാഹചര്യത്തെ നോക്കിയിട്ട് പറയാം ഹേ ഇതിന് കർത്താവ് ഓൾറെഡി സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട് ഇതിന് കർത്താവ് പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് ഇതിന് കർത്താവ് പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം രണ്ട് ആ പരിഹാരം കാണിച്ചു തരാൻ പ്രാർത്ഥിക്കണം മൂന്ന് ദൈവവചനത്തെ ധ്യാനിക്കണം ഹാലി ലൂയ്യ അപ്പം പരിഹാരം ഉണ്ടെന്ന് വിശ്വസിക്കണം പ്രാർത്ഥിക്കണം ഐ മീൻ മൂന്ന് ദൈവവചനം ധ്യാനിക്കണം ഒരുപക്ഷെ വചനത്തിലൂടെ ആയിരിക്കാം പരിഹാരം വരുന്നത് അപ്പം എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങളെത്ര കഠിനമായ പ്രതിസന്ധിയിലൂടെ പോവുകയാണെങ്കിലും ബിലീവ് ദൈവം ഓൾറെഡി അതിന് പരിഹാരം കണ്ട് വെച്ചിട്ടുണ്ട് കാര്യങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ ഒരു നന്ദി പറഞ്ഞിട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുക ഏത് പ്രശ്നത്തിന് മുമ്പിലും പറയണം എൻ്റെ കർത്താവ് എനിക്ക് പരിഹാരം ഒരുക്കിയിട്ടുണ്ട് അത് കർത്താവ് വെളിപ്പെടുത്തി തരും അത് കർത്താവ് കാണിച്ചു തരും നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ വിശ്വാസമാണ് പ്രശ്നം വരും അയ്യോ എന്ന് വെക്കാതെ ഹാ ഇതിനൊരു പരിഹാരം കർത്താവ് കണ്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കാൻ പോവാം എന്ന് നമ്മൾ പറയുമ്പോൾ പിശാചി തോറ്റുപോകും അതുകൊണ്ട് ധൈര്യമായിട്ട് പറയണം എൻ്റെ കർത്താവ് നിങ്ങൾ ദൈവമക്കളാണ് നിങ്ങളുടെ തലയിൽ ഒരു മുടി നാരു പോലും എൻ്റെ കർത്താവ് അറിയാത്ത ആഴ്വത്തിൽ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഓൾറെഡി കർത്താവ് പരിഹാരം കണ്ടിട്ടുണ്ട് കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ നിങ്ങളുടെ മുമ്പിലുള്ള ആമേൻ ആ മാറായ മധുരമാക്കുന്ന ആ വൃക്ഷത്തെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഹാലി ലൂയ്യ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ വിടുതലുകളെ കർത്താവ് തരട്ടെ ഗോഡ് ബ്ലസ് യു വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു അമേൻ നിങ്ങൾ നിങ്ങൾ വിചാരിക്കും ഈ വലിയ ഘടന ഇല്ല ഓൾറെഡി കർത്താവ് പരിഹാരം കണ്ടിട്ട് ഉണ്ട് സ്തോത്രം